guys, abam polyan monster training game tarafı seni madde video ge. İlla mı zorum bir video zaten. Yes guys, abi inna namurda nerede bir variety game var. Ana bunlara layırım kadar uzadı parande. Bu variety game olarak bir GTA matralı. Ay yusuri bu diye variety game var. Nerede inna namurda variety game var. Bunu geyin guys. Yes abam bunu video şovun da onu şovan ge. Adi şu potis, tar subscribe butonu like butonu ge. Verdeyir ki yani guys. Bir kari li adi jango potis ge oge. Abam namurda adi etani bir game var. Yani namurda game ne verin varındı yes. Doğrudan guys. Periye kumanda bunları var ki imanı kucin dikim başa. Da para guys. Bu varce ne bolya varce budi. Anda burada ne നമ്മുടെ തല എയ്ൻസ്റ്റീന്റെ തലയാണെങ്കിൽ നമുക്ക് എയ്ൻസ്റ്റീൻ ആയിട്ട് കളിക്കാനുള്ള ഓപ്ഷൻ വരെ തന്നിട്ടുണ്ട്. നമ്മളൊരു ഗെയിം തെറാപ്പി എയ്ൻസ്റ്റീനൊക്കെ ആണ് വേണമെങ്കിൽ ഇത് കളിക്കാം. എന്നാലും നമ്മൾ ഇതിരിക്കാൻ പോണേ. എന്ത് ചെയ്യാനും നമുക്ക് അങ്ങനെ വലിയ വലിയ ഇതൊന്നും ഇല്ല ഗൈസ്. എയ്ൻസ്റ്റീനെ ഒന്നും കാണിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് വേണ്ട. അതുകൊണ്ട് നമ്മൾ ഇതിരിക്കും പോവാം. ഓക്കെ, ഈ ഗെയിമിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ ഭയങ്കര ഈസിയാന്ന് തോന്നും, പക്ഷെ അത് കാണണേൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നാല് ഡോർ. ഇതെന്താണ് ഗോസ്റ്റ്? ഇത് കാണുമ്പോ തന്നെ ഒരു ഹൊറർ ടച്ച് ഉണ്ട്. ഇത് കാണുമ്പോ ഓ ഇത് ഡോറാ. ഞാൻ അവിടെ ഇല്ല. ഇതെന്താണ്? ഇതെന്തോ ഒരു സംഭവം പോലെ ഉണ്ട്, കണ്ടിട്ട് എന്തോ. ഓ, ആ ഡോറ തുറന്ന സൗണ്ട് ഇത്ര ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, നമ്മുടെ പ്രോഗ്രസ് കാണാനുള്ള സംഭവം. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് കാണുന്നത് ഇതാണ്. എനിക്ക് ഇതിലേക്ക് പോകാനാ തോന്നേ, ഞാൻ ഇതിലോട്ട് പോയി. ഓക്കെ, നമ്മൾ ഒരു ഡോർ തുറന്നപ്പോ നമ്മൾ വിചാരിച്ചു സിമ്പിളാണെന്നല്ലേ, പക്ഷെ അത് സിമ്പിൾ അല്ല ഗൈസ്. നമ്മുടെ കഥ തുടരുന്നത് ഇവിടെയാണ് ഗൈസ്. യെസ്, നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ എക്സിറ്റ് അറ്റ് ദ ഡോർ നമ്പർ 3. ഓക്കെ, ഇത് കാണുമ്പോ സിമ്പിൾ ആണ്. ഇത് നമ്മളോട് ഇവര് പറയണ്ടേ, നമ്മളോട് ഡോർ നമ്പർ 3 കൂടെ എക്സിറ്റ് ചെയ്യാൻ. അയ്യാ, നമ്മൾ വലിയ തല പോകേണ്ട കാര്യമൊന്നും ഇല്ല ഗൈസ്. നമ്മളെ ഇൻസീൻ ആവേണ്ട ഒരു കാര്യമില്ല. ഡയറക്റ്റ് ഇവിടെ വരാം. ഓക്കെ, എക്സിറ്റ് അറ്റ് ദ ഡോർ നമ്പർ 1. ആക്ച്വലി ഇവിടെ ഡോർ നമ്പർ 1 ഇല്ല എന്നുള്ളതാണ് തമാശ. പക്ഷെ നമുക്ക് എ ബി സി ഡി ഐ തിങ്ക് ഇത് ഇതുണ്ടാക്കി വെച്ചോ. എന്റെ തല ഏത് തരത്തിലുള്ള എനിക്ക് അറിയില്ല. എയ്ൻസ്റ്റീന്റെ ബുദ്ധി എന്നൊക്കെ കൊണ്ട് അവൻ തന്നെ എ ബി സി ഡി തെറ്റിച്ച് വെച്ചാണ്. ഓക്കെ, എ എന്ന് പറയുന്നത് ഒന്നാണല്ലോ, അതുകൊണ്ട് നമ്മൾ ഇതി കൂടെ കടന്നു നോക്കാം. നമ്മുടെ തല എയ്ൻസ്റ്റീൻ ആണോ? ഓക്കെ ഓക്കെ, നമ്മൾ എങ്ങനെയൊക്കെ കടന്നുണ്ട് ഗൈസ്. എന്ത് ചെയ്യാനാ, ബുദ്ധിജീവിയായി പോയതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഗൈസ്. എക്സിറ്റ് അറ്റ് ദ ഡോർ നമ്പർ 3. ആക്ച്വലി ഡോർ നമ്പർ 3 ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ കോമഡി. തല പുകഞ്ഞ് ആലോചിക്കേണ്ടത് ഉണ്ട് ഗൈസ് ഇവിടെ. എന്റെ തല പുകയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ വലുതായിട്ട് തല പുകയാണല്ലോ. ഇത് ഒന്നാണ്, ഇതൊന്നാണെങ്കിൽ ഇത് രണ്ടാണെങ്കിൽ ഇത് മൂന്നാണെങ്കിലോ, ഇനിയിപ്പോ ഇതൊന്ന് മറ്റേ രണ്ട് ഇത് മൂന്നാണെങ്കിലോ. എന്തായാലും എന്റെ എന്റെ കണക്കനുസരിച്ച ഓ എങ്ങനെ ശരിയായി ഗൈസ്. അല്ല, എന്റെ ബുദ്ധി ഉള്ളത് കൊണ്ട് ശരിയായി. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ ലൈക്ക് അടിച്ചേക്ക. ഓക്കെ, നമുക്ക് ഇനി കടന്നു പോകണം. നമ്മുടെ ഇൻസീന്റെ നമ്മൾ ബ്രെയിനോട് ഉപയോഗിക്കാൻ പോകണം. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഗെയിം ബ്രെയിൻ ശരിക്കും ഉപയോഗിക്കണത്. എക്സിറ്റ് അറ്റ് ദ ഡോർ നമ്പർ 4. ഓക്കെ, ഈസി. ഡോർ നമ്പർ 4 മേ ബി ഇവരിങ്ങനെ ആയിരിക്കും. ത്രികോണത്തിന് മൂന്ന് കുത്താണുള്ളത്, ഇതിന് നാലെണ്ണം, ഇതിന് അഞ്ചെണ്ണം, അതിന് പൂജ്യം. ഓക്കെ, ഡോർ നമ്പർ 4 എന്നല്ലേ പറഞ്ഞേ. ഓക്കെ, നമുക്ക് ഇത് ഇവിടെ കൂടെ നോക്കാം. ഓ ശരിയായി. എന്റെ പൊന്നെ, എന്റെ മാക്സ് സാർ ഇത് കണ്ടാവും. സാർ ഭയങ്കര സന്തോഷത്തില്ലേ ഞാനിങ്ങനെ കടന്നു വന്നേല്. എക്സിറ്റ് എടുത്ത ഡോർ നമ്പർ 4, ഇതിൽ ഞാൻ അത്ര സന്തുഷ്ടവാനല്ല. ഇതൊന്നാണെന്നാണ് എനിക്ക് തോന്നേ. ഇത് ഏതാണ് നമ്പർ? ഇതായിരിക്കോ 4? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് തിരിച്ചു പോയിട്ട് 4 എന്ന് ഇവര് എഴുതിയേക്കണം എങ്ങനെയാന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. എപ്പോഴേ അതിന് നമ്മൾ ഒരുപാട് പുറകിലോട്ട് പോകണം. ഓക്കെ, 4 കുനിപ്പ് എന്ന് പറയണ അങ്ങനെയാണ്. ഓ ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ കിട്ടി ഗൈസ്. ഓക്കെ ഗൈസ്, ഇത് കണ്ടറിയ ഇത് ഒന്നാണെന്ന് കണ്ടില്ലേ? ഇത് കണ്ടറിയ വേറെ ഏതോ ഒരു ഈ ലോകത്ത് തന്നെ ഇല്ലാത്തൊരു നമ്പറാണ്. ഇത് കണ്ടറിയ വേറെ നമ്പറാ. പക്ഷെ ഇത് ഇത് 4 ഒരു കുനിപ്പായിട്ട് ഞാൻ വിചാരിച്ചു കടന്നു. ശരി ശരിയായി. ഓ മൈ ഗോഡ്, എക്സിറ്റ് അറ്റ് ദ ഡോർ നമ്പർ എറർ. ഇവിടെ കറക്റ്റ് ആയിട്ട് എല്ലാ നമ്പറും എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇതിൽ എനിക്ക് തോന്നല്ലോ ഒന്ന് എറർ. വെയിറ്റ്, ഇത് ഇത് അവിടെ ഉണ്ടായിരുന്ന ഇല്ലല്ലോ. ഓക്കെ, ഇവര് ഈ വടീനെ എന്തെങ്കിലും സൂചിപ്പിക്കണ്ട ഗൈസ്. ഈ വടി 4 നിങ്ങക്ക് തോന്നണ്ടോ? അതായത് ഈ വടി അങ്ങോട്ട് ചൂണ്ടിട്ടുണ്ട്, 4 നിങ്ങക്ക് തോന്നണ്ടോ? എറർ എന്നാണ് പറയണേ. ശരിയാവൂ ഇല്ലെന്ന് എനിക്കറിയില്ല. എന്റെ മോനെ, ഞാൻ ഇന്നാ കാണേ. നമ്മളെന്തൊരു വലിയ കില്ലാടി എന്നുള്ള ഒരു ഇതാണ് നമുക്ക് ഇപ്പൊ തോന്നുന്നത് ഗൈസ്. ഇതെന്തിനാണ് അവര് സൂചിപ്പിക്കണ ഗൈസ്? അറിയില്ല, പക്ഷെ എന്തോ ഉണ്ട്. എക്സിറ്റ് അറ്റ് ദ ഡോർ നമ്പർ 4. ഓക്കെ, ഇത് രണ്ടാണെന്ന് ഇവര് പറയുന്നുണ്ട്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതൊന്നായിരുന്നു, രണ്ടായിരുന്നു, മൂന്നായിരുന്നു, നാലായിരുന്നു. കാരണം വേറെ എന്തോ ഇവിടെ ഉണ്ട്. യെസ്, ഈ വടി ഇവര് വെച്ചത് എന്തോ കാണാൻ വേണ്ടിയല്ല. ഇവര് തന്നെ എന്തോ പറഞ്ഞു തരുന്നു നമുക്ക്. ഏതോ ഒരു വഴി പോയാ നമ്മൾ ശരിയാവുന്ന.
ഇത് ഹാഷ്ടാഗ് പോലെ എനിക്ക് തോന്നേ, ഇത് എക്സ് പോലെ തോന്നേ. ഫോറിലോട്ട് പോവാനാ ഇവര് പറയണേ. എന്തായിരിക്കും ഇപ്പൊ നമ്മള് ശരിക്കും നമ്മളെ ഐൻസ്റ്റീൻ ആവേണ്ട ഒരു ടൈമാണ്. ഫോറിലോട്ട് പോവാനാ പറയണേ. എന്തോ ഒരു സംഭവം ഉണ്ട് ഇവിടെ എവിടെയോ, എന്തോ ഒരു സംഭവം ഉണ്ട്. ഈ വടിയാണോ ഇനി? അല്ല, ഇതിങ്ങനെ വെച്ചാൽ എന്തോ ഒരർത്ഥം ഇല്ലേ? എന്തുകൊണ്ടാണ് എനിക്ക് തോന്നണ ഇതിലും ഇതിലും പോരുതെന്നാണ് ഇവര് വെച്ചാണ്. അങ്ങനത്തെ ചിന്താഗതി ഒക്കെ തെറ്റാ, ഇതിനൊന്നും നല്ല വെച്ചാണ്. എനിക്ക് ആ നാലിലൂടെ പോരാഗ്രഹമില്ല. കാരണം ഇവര് നമ്മൾ ചിന്തിക്കണ പോലല്ല ചിന്തിക്കണേ. ഞാൻ ഇതിൽ കൂടെ പോയി നോക്കിയാലോ, എനിക്കറിയില്ലേ ഇതും തെറ്റായിരിക്കാം. അതിലൂടെ പോയാലും ഞാൻ തെറ്റായിരിക്കുന്ന എനിക്ക് ഉറപ്പാ. 100% പറയാം ഞാൻ. അങ്ങനെയല്ല ഇവര് വെച്ചാണിത്. അക്കിലാല പൂവും കുത്തി കളിക്കാം, അക്കിലാല പൂവും കുത്തി കണ്ണിലാല ക്ലിം. ഓക്കെ, അതിലൂടെ പോവാൻ എന്നോട് പറയണേ. ക്ലിം ഏതാണോ അതിലൂടെ പോകും, ഇതിലൂടെ തന്നെ പോവാം. തെറ്റി ഗൈസ്, തെറ്റി. എന്നാലും ശരിയായ വഴി ഏതായിരിക്കും? നിങ്ങൾ ആരെങ്കിലും ഗസ് ചെയ്തിട്ട് കമന്റ് ചെയ്യാ. നമുക്ക് ഇനിയും കളിച്ചു പോകണത് എങ്ങനെയല്ലേ. ഓക്കെ, നമുക്കത് കംപ്ലീറ്റ് ആകണമെന്നുണ്ട്. പക്ഷേ അപ്പൊ നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു ഇത് കാണാം. ഇതിലെ ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നെങ്കിൽ ഇതാ, ഇത് തന്നെ പോവാം. ഈസി ഈസി. എക്സിറ്റ് അറ്റ് ദ ഡോർ നമ്പർ ഫിഗർ സി ഐ ഒ. വാട്ട് സി ഐ ഒ? സർക്കിൾ, സർക്കിൾ. ഓ, നമ്മടെ ബുദ്ധിമാനെ, ഞാനൊരു കില്ലാടി തന്നെ. എനിക്ക് തോന്നുന്നു ഇത് മറ്റേനേക്കാൾ ടഫാന്നെങ്കിൽ തോന്നേ. ഇയാളിത് അവിടെ കൊണ്ടുവച്ചേക്കണ. എക്സിറ്റ് അറ്റ് ദ ഡോർ നമ്പർ വിത്ത് ടി ആർ ഇ. ട്രയാങ്കിൾ ആണോ? ടി ആർ എല്ലാം വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഇവര് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ ഒപ്പം ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്, അതായത് ഡേഞ്ചറിന്റെ സൈൻ. അത് ഇതിന്റെ ഒപ്പം ഉണ്ട്, അതായത് ഇതിന്റെ ഒപ്പം ഇല്ല. റീനാ പറയണ, എല്ലാം വിശ്വസിക്കാനും പറ്റില്ല. പെന്റഗണിലൂടെ പോവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, സർക്കിളിലൂടെയും പോവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, സ്ക്വയറിലൂടെ വേണേ പോവാം. ഐ ഐറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോറി ഗഡ്ജ് ടൂഡെ. പോറി ഗഡ്ജ് അതെന്താ സാധനം എനിക്ക് അറിയില്ല, എന്ത് ഫുഡ് അത്. ത്രീ എന്ന് പറയുന്നുണ്ട്, പക്ഷെ എല്ലാം ഡ്രസ് ചെയ്യാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. വൈ? ഞാൻ ഇതിലൂടെ പോട്ടെ ദൈവമേ, ദൈവമേ എന്നെ കാക്കണം. എന്റെ മോനെ, ഞാൻ ഇത്രയും ബുദ്ധിമാനാന്ന് ഞാൻ ഇപ്പഴാണ് ചെയ്യുക. സിമ്പിൾ ആയിട്ട് കടന്നു തോന്നു കേസ്. എക്സിറ്റ് അറ്റ് ദ ഡോർ നമ്പർ ഫിഗർ ട്രയാങ്കിൾ. ഓക്കെ, എറർ നമ്പർ 1. ഓക്കെ, എറർ നമ്പർ 3, എറർ നമ്പർ 4, എറർ നമ്പർ 5. അത് ശരി. ഇപ്പൊ ഏതിലൂടെ പോവാനിപ്പൊ ഉദ്ദേശിച്ചേ? ടി ആർ ഓ. ത്രീ എന്ന് പറയുമ്പോ ട്രയാങ്കിൾ ആണ്. ഓക്കെ, അതായിരിക്കും ട്രയാങ്കിൾ. ത്രീ, എറർ നമ്പർ 3. ഓക്കെ, ഇതാണോ? അല്ല അല്ല അല്ല, നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. എന്തായിരിക്കും ചോദിച്ചു അങ്ങനെ ഒരു സാധനം? നമ്മൾ പിന്നെ ഈ ഹൊറർ എന്ന് പറഞ്ഞതിനെ ട്രൈ ചെയ്യാം. ഓക്കെ, ഇതെന്താ? ഇവിടെ വന്നപ്പോ ഇനിയും പ്രോബ്ലംസാ? ഓന്നോ, ഇതിന്റെ ഉള്ളിൽ ഇനിയും പ്രോബ്ലംസ്. ഓന്നോ, ഓ ഡോണ്ട് എന്റർ. ആ, അപ്പൊ നമുക്ക് ഇതിലൂടെ തന്നെ എന്റർ ചെയ്യാം. ശരി, കളിക്കുന്നുണ്ട്. എക്സിറ്റ് അറ്റ് ദ ഡോർ നമ്പർ 1, 2, 3, 4. ഓക്കെ, 4 ആയിരിക്കും ഗൈസ്. കാരണം മറ്റേനൊക്കെ എക്സ്ക്ലമേഷൻ മാർക്കുണ്ട്. എന്റെ ഐ ക്യൂ ശരിയാണെങ്കിൽ 4. യെസ്, എന്റെ ഐ ക്യൂന് ഒരു തകരാറില്ല. എക്സിറ്റ് അറ്റ് ദ ഡോർ നമ്പർ 3, അതായത് 3 പോരുത് എന്നാണ് പറയണത്. അതായത് 3 ഇതാണ്, 3 പോരുത്. നമുക്ക് ഈ 3 പോക്കൂടെ? അല്ലല്ല, ഇതൊന്നുകൂടി ഞാൻ കളിച്ചിട്ടുള്ള കാര്യമുള്ളൂ ഗൈസ്. അതൊന്നുകൂടി ഞാൻ കളിക്കും, കാരണം ഞാൻ അവിടം വരെ എത്തിയിട്ടുള്ളൂ. അങ്ങനത്തെ തോൽവി ഞാൻ സമ്മതിക്കില്ല. അത് ശരി, 3 എറർ ആണല്ലോ ഗൈസ്. 3 എ ബി സി 3. എന്നും മണ്ടത്തരം കാണിച്ചു കൈ. ഇവിടെ 4 ഉണ്ടായിരുന്നു, 3 കിടക്കരുത് എന്നാ പറഞ്ഞേ. എന്റെ മോനെ, ഞാൻ ഐൻസ്റ്റീന്റെ ബ്രെയിൻ കാർഡ് എടുത്തിട്ടാ വന്നേക്കണേ. പറഞ്ഞല്ലോ, ഇത് ഐൻസ്റ്റീന്റെ പുതിയ ഗെയിം തെറാപ്പിസ്റ്റ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത് കൊണ്ടിരിക്കുക ഗൈസ്. ആൻഡ് ദെൻ ഹി വെന്റ് ടു ദ റൈറ്റ് ഡോർ. റൈറ്റ് ഡോർ, റൈറ്റ് ഡോർ, റൈറ്റ് ഡോർ, റൈറ്റ് ഡോർ, റൈറ്റ് ഡോർ. വാട്ട്? ഓ, റൈറ്റ് ഡോർ അല്ല എന്നാ പറയണേ. ഓക്കെ, റൈറ്റ് ഡോർ അല്ല, ലെഫ്റ്റ് ഡോർ കയറാൻ പോ. അവര് പറയണ്ട എക്സ്ക്ലമേഷൻ റെഡ് ഡോർ, അതായത് റെഡ് ഡോർ അല്ല. നമ്മള് ഇതിൽ കൂടെ കയറിയാലോ. എന്റെ മോനെ, ഇതാ ഐൻസ്റ്റീന്റെ ബ്രെയിൻ തന്നെ എന്റെ കയ്യിൽ ഇരിക്കുന്നത്. നമ്മൾ അതിൽ കൂടെ പോയിച്ചാ തെറ്റിയാനെ. അത് ചാൻസസ് ഉണ്ടാ. എക്സിറ്റ് അറ്റ് ഫിഗർ ടിയർ ട്രയാങ്കിൾ. 3 3. ഓക്കെ, ട്രയാങ്കിൾ. സി എന്ന് പറയുമ്പോ സർക്കിൾ ആയിരിക്കും. 1 എന്നുള്ളത് കൂട്ടാൻ വേണമെങ്കിൽ നമുക്ക്. നമ്പർ 2. വാട്ട്? 2 കിടക്കാൻ പാടില്ല. നമ്പർ 4 കിടക്കാൻ പാടില്ല. 4 കിടക്കാൻ പാടില്ല, 2 കിടക്കാൻ പാടില്ല, ടി ആർ കിടക്കാൻ പാടില്ല, സിയും കിടക്കാൻ പാടില്ല. ട്രയാങ്കിൾ ആണ് ടി ആർ, അതായത് 3 ആയിരിക്കാം. 2 എന്ന് പറയുന്നത് അവിടെ ഉണ്ട്, 4
ഫോർ എന്ന് പറയുന്നത് അവിടെ ഉണ്ട്, സി എന്ന് പറയുന്നത് സർക്കിൾ ആണ്. സർക്കിൾ ഇവിടെ ഇല്ല. വണ്ണിലൂടെ കടക്കാൻ പാടുമോ ഗൈസ്? അറിയില്ല. എന്റെ മോനെ, എന്റെ ഐക്യു തന്നെ ഗൈസ്, ഞാൻ ജയിച്ചു ആദ്യമായിട്ട്. നമ്മുടെ ഐക്യു എന്ന് പറയാൻ വേറെ ലെവലാണ്. ഒരു രക്ഷയില്ലാതെ ഐക്യോ നമ്മൾ അവിടെ വരുത്തി. ആദ്യമായിട്ട് ഒരു ലെവൽ അത്ര തന്നെ. എക്സിറ്റ് നോട്ട് അറ്റ് ദ ഡോർ നമ്പർ 2. ഓക്കെ, ഡോർ നമ്പർ 2 എക്സിറ്റ് ചെയ്യരുത് എന്നാ പറയണേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഗൈസ്? ഡോർ നമ്പർ 3 എക്സിറ്റ് ചെയ്യരുത്, 2 എക്സിറ്റ് ചെയ്യരുത്, 3 എക്സിറ്റ് ചെയ്യരുത്, 1 എക്സിറ്റ് ചെയ്യരുത്. വാട്ട്? 1 എന്ന് പറയുന്നത് അതിനെ കൂട്ടാം, 2 അതായിരിക്കാം, 3 ഇതായിരിക്കാം. പിന്നെ ഏതിലൂടെ കടക്കണം ഗൈസ്? എന്തായാലും നിങ്ങൾ ഫെയിൽ ആവാൻ പോവാ. എന്താണ് ഗൈസ് എന്റെ ബ്രെയിൻ വെച്ച് കളിക്കണോ ഇവര്? പക്ഷെ ഞാൻ ഇതിലൂടെ തന്നെ കടക്കും ഗൈസ്. ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പാ. അങ്ങനെ ഞാൻ മൂഞ്ചി അവിടം വരെത്തിയിട്ട് നമ്മൾ തോറ്റുപോയി. ഓക്കെ, നമുക്ക് ഹോമിലോട്ട് പോവാം. അങ്ങനെ നമുക്ക് ഫൈനലായിട്ട് ഇത് കളിച്ചു നോക്കാം. എന്തായാലും ഇതിന്റെ പാർട്ടി 2 വരുന്നതായിരിക്കും. ഇത് ഭയങ്കര ഇഷ്ടമായി എനിക്ക്. എക്സിറ്റ് എടുത്ത ഡോർ വിത്ത് കളർ ബി. ബി എന്ന് പറഞ്ഞാൽ ബ്ലൂ, അതായത് 3. മേ ബി അതായിരിക്കാം. ഓ ശരിയായി. ഓക്കെ, എങ്ങോടോ പോണത്? എന്താണിത്? എന്താ ബങ്കറാണോ? ഓക്കെ, എക്സിറ്റ് എടുത്ത ഡോർ വിത്ത് കളർ 4. ഇതായി ഞാൻ മൂഞ്ചി. എങ്കിൽ തോന്നുന്നു നമ്മൾ മുകളിലുള്ള അതിന്റെ കളർ നോക്കിട്ട് വരുന്നത്. ഇതിന്റെ കളർ യെല്ലോ. ഓക്കെ, അതായത് അവിടെ യെല്ലോ ആണ് ഉപയോഗിക്കേണ്ടത്. എന്റെ മനസ്സങ്ങനെ പറയുന്നു. അതന്നെ ആയാ മതിയായിരുന്നു. കളർ 4. ഓ ശരിയായി ഗൈസ്. എന്റെ ഐക്യ ഒരു രക്ഷയില്ലാട്ടാ. എക്സിറ്റ് വിത്ത് ഡോർ വിത്ത് കളർ 6. അങ്ങനെ ഞാൻ മൂഞ്ചി. 6 റെഡിന്റെ ജിയും കളർ 6, അതായത് ഇത് കളർ 6, അതായത് കളർ റെഡ്. അല്ലാതെ റെഡ് എഴുതിയേക്കണതി കൂടെ പോവല്ല പറയണേ. കളർ 6 അവിടെ ഞാൻ എന്റെ ഐക്യൂല് വിജയിച്ചു. എക്സിറ്റ് വിത്ത് കളർ 6. ഓ, ഇതെന്താണ് ഇവിടെ 6 കളർ ഉള്ളത്? 1 2 3 4 5 റെഡ്. റെഡ് റെഡ് അല്ലേ? ശരിയായി ഗൈസ്. എന്റെ ഐക്യൂല് രക്ഷയില്ല. എന്താണ് റെഡിലൂടെ കിടക്കാനാ പറയണേ. പക്ഷേ ഇത് ഏതാണ് കളറ്? അത് യെല്ലോ ആയിട്ട് എനിക്ക് തോന്നേ. ഇത് റോസ്. ഇതിലേതാണ് റെഡ്? ഇതൊരു കോമ്പിനേഷൻ ആട്ടാ. അതായത് ആദ്യം നമ്മൾ കോമ്പിനേഷനെ കുറിച്ച് പഠിക്കണം. ഓക്കെ, ഇതിൽ 3 കളറാണല്ലേ. ഐ വിൽ ഫൈൻഡ് ഇറ്റ്. ഓക്കെ ബൈ ബൈ. ഓക്കെ, ചക്കയ്ക്ക് തെറ്റി പോയി. ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മൾ കുറച്ച് കളിച്ചു. ഇനി ബാക്കി വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. അങ്ങനെയാണ് അടുത്ത് പോയിക്കും. നമ്മുടെ ബുദ്ധി എന്തായാലും നമ്മൾ കുറച്ചുകൂടി ബൂസ്റ്റപ്പ് ചെയ്തിട്ട് വരാം. അതിന് നിങ്ങൾ സബ് ചെയ്യണം ഗൈസ്. ഓക്കെ, യെസ്. അപ്പൊ ഗൈസ്, നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എന്ത് ചെയ്യാം. അടുത്ത ദിവസം വരെ എല്ലാവർക്കും ബൈ.